നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിലെ നികുതി വെട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയും നേമം സോണൽ ഓഫീസിലെ ക്യാഷ്യറുമായ സുനിത അറസ്റ്റിലായിരിക്കുകയാണ് ഈ കേസിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ അറസ്റ്റാണ് ഇന്ന് നടന്നത് നേരത്തെ ശ്രീകാര്യം സോണൽ ഓഫീസിലെ അറ്റൻഡന്റ് ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സുനിത അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സോണൽ ഓഫീസിൽ മാത്രം ഇരുപത്തി അഞ്ച് ദിവസത്തെ നികുതി തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നികുതി പിരിച്ച തുക ബാങ്കിൽ അടക്കാതെ ബാങ്കിന്റെ സീലില്ലാത്ത കൗണ്ടർ ഫോയിലാണ് പണം അടച്ചെന്ന പേരിൽ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാല് വരെയുള്ള ഒന്നര വർഷത്തെ ഇടപാടുകളാണ് പോലീസ് പരിശോധിച്ചത് ജാമ്യമില്ലാ കുറ്റം തെളിഞ്ഞിട്ടും തട്ടിപ്പിൽ അറസ്റ്റ് വൈകുന്നതിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് അതേസമയം അഞ്ചു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയുടെ തട്ടിപ്പാണ് ശ്രീകാര്യം സോണൽ ഓഫീസിൽ നടന്നിട്ടുള്ളത് നികുതി ഉൾപ്പെടെയുള്ളവയുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന പണം തൊട്ടടുത്ത ദിവസം നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് പതിവ് ഇത്തരത്തിൽ പിരിഞ്ഞു കിട്ടിയ പണത്തിന്റെ കണക്കിൽ കൃത്രിമം കാണിച്ച് തട്ടിയെടുത്തുവെന്നാണ് ബിജുവിനെതിരായ ആരോപണം കാഷ്യർ നിക്ഷേപിക്കാൻ നൽകിയ പണം ബിജു നിക്ഷേപിച്ചില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ബിജുവിനെ നേരത്തെ തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡും ചെയ്തിരുന്നു അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതികളെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഇടപെടലുണ്ടെന്ന് ഗുരുതര ആരോപണവുമായി ഇന്നലെ ബി ജെ പി നേതൃത്വം രംഗത്തെത്തിയിരുന്നു ജില്ലാ അധ്യക്ഷനും നഗരസഭാ കൗൺസിലറുമായ വി വി രാജേഷാണ് ഗുരുതരമായ ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയത് കൃത്യമായ പ്രതികളെ ചൂണ്ടിക്കാട്ടിയിട്ടും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത പോലീസിന്റെ നടപടി ഉയർത്തിക്കാട്ടിയായിരുന്നു ബി ജെ പിയുടെ ശക്തമായ ആരോപണം അതിനിടെ നഗരസഭാ കൗൺസിലർ ഹാളിൽ ബി ജെ പി കൗൺസിലർമാർ നടത്തുന്ന സമരം പതിനേഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത് സമരത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്ന് വി വി രാജേഷ് ആരോപിച്ചിരുന്നു പ്രതികളെ സംരക്ഷിക്കുന്നതിൽ മന്ത്രിക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തനിക്ക് ലഭിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മന്ത്രിയുടെ പേര് പിന്നീട് വെളിപ്പെടുത്തുമെന്നും വി രാജേഷ് തുറന്നടിച്ചു വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് കൗൺസിലർമാരുടെ തീരുമാനം തട്ടിപ്പ് നടത്തിയ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് നടപടിയില്ല മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് സംവിധാനം എന്തിനാണെന്നും ബി ജെ പി ചോദിച്ചു നികുതി തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കണം സമരത്തിന് പിന്തുണ നൽകി തിങ്കളാഴ്ച യുവമോർച്ച നഗരസഭയിലേക്ക് മാർച്ചും നടത്തും സമരം നഗരസഭയുടെ പുറത്തേക്ക് വ്യാപിപ്പിക്കുമെന്നും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കി വീട്ടുകാരമായി പിരിച്ചെടുത്ത പണം നഗരസഭയിൽ നഗരസഭയിലടയ്ക്കാതെ വെട്ടിപ്പ് നടത്തിയതാണ് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നത് കുറ്റക്കാരായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി ജെ പി കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ ഹാളിൽ സമരം ആരംഭിച്ചത് സമരത്തിന് ജനപിന്തുണ വർദ്ധിച്ചു വന്നതിനെ തുടർന്ന് ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ നഗരസഭ ശ്രമിച്ചിരുന്നു എന്നാൽ മുഴുവൻ ആളുകളെയും പിടികൂടണമെന്ന നിലപാടിൽ സമരത്തിൽ നിന്ന് പിന്മാറാതെ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്രധാന പ്രതിയായ സുനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും കൂടുതൽ അറസ്റ്റുകൾ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടിയുടെ ഏതൊക്കെ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കൾക്കുൾപ്പെടെ ഈ കേസിൽ ബന്ധമുണ്ടോ എന്നതുൾപ്പെടെ കൃത്യമായി അന്വേഷിക്കും ഏത് മന്ത്രിയാണ് ഇതിന് കൂട്ടുനിന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ വരുമെന്നാണ് വ്യക്തമാക്കുന്നത് വെബ് ഡെസ്ക് തത്വ ന്യൂസ്